ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ആൻഡ് ട്രാവൽ ടെക്. ഇന്ന് നമുക്ക് വെള്ളരിക്ക പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് വെള്ളരിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, 10 മുളക്, 3 പച്ചമുളക്, കടുക്, പിന്നെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന കടുക്, പിന്നെ 1/2 മുറി തേങ്ങ ചിരകിയത്, പിന്നെ വേണ്ടുന്നത് 1/4 ടീസ്പൂൺ ജീരകം. നമുക്ക് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് വെള്ളരിക്കയാണ്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് ചെറുതായി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി വേവാനായിട്ട് അടച്ചു വെക്കാം. ആ സമയത്ത് നമുക്ക് അരക്കാനുള്ളതെല്ലാം അരച്ചെടുക്കാം. ഇനി നമ്മൾ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി 1 മുളക് അത് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ വെള്ളരിക്ക ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ ചേർത്തെടുക്കും. ഞാൻ തേങ്ങയുടെ കൂടെ കടുക് ഇട്ട് അരച്ചിട്ടില്ല. കടുക് ഞാൻ അവിടെ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്നത് കാണിച്ചില്ല. ഞാൻ ആദ്യമേ മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് അരിഞ്ഞു പോയിട്ടില്ല. അത് കടുക് നമ്മൾ തേങ്ങയുടെ കൂട്ടിട്ട് അരച്ചാൽ കടുകിൻ്റെ ഒരു കയ്പ്പുരുചി ഉണ്ടല്ലോ, അത് നന്നായിട്ട് അറിയാൻ പറ്റും. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് കടുക് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകിൻ്റെ പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി അതൊന്ന് വേവാനായിട്ട്, അരപ്പൊന്ന് വേവാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. പിന്നെ നമ്മുടെ അരപ്പിപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് അധികം നേരമൊന്നും ഇത് അടച്ച് വയ്ക്കേണ്ട, 1-2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അധികം നേരം അടച്ച് വയ്ക്കേണ്ട. ഇനി നമുക്ക് ഇത് ഓത്തി ഓഫ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ ഇനിയും തിളപ്പിക്കത്തില്ല. ഇനി നമുക്ക് താളിക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് താളിച്ചിട്ട് കൊടുക്കാം. ഇന്നിടയ്ക്ക് നമ്മുടെ ഇതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റ് ആണെന്നൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില. ഇനി നമുക്ക് നമ്മൾ താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.